ഒരു പ്രോബ്ലം അതായത് ഒരു പ്യുവർ കപ്പാസിറ്റർ ഒരു കപ്പാസിറ്റർ ഹൺഡ്രഡ് മൈക്രോഫാർടെ അൻപതോം റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നൂറ് വോൾട്ട് അമ്പത് ഹെഡ്സ് ആണ് റെസിസ്റ്റൻസ് അൻപതോമാണ് നൂറ് മൈക്രോഫാർടെയാണ് നൂറ് ഇൻറ്റു പത്തേകാതം മൈനസ് ആറാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് കാണുന്നെങ്കിൽ വൺ ബൈ ടു ബൈ എഫ് സി ആണ് വൺ ബൈ ടു ഇൻറ്റു മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് അമ്പത് ഹെഡ്സ് അൻപത് ഇൻറ്റു പത്ത് നൂറ് ഇൻറ്റു പത്ത് ഏകാദം മൈനസ് ആറ് വാല്യൂ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ടോം ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ് റൂട്ട് ഓഫ് അൻപത് സ്ക്വയർ പ്ലസ് മുപ്പത്തിരണ്ട് സ്ക്വയർ അൻപത്തൊമ്പത് പോയിന്റ് നാല് ഓമ് കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ഇമ്പിഡൻസ് വോൾട്ടേജ് നൂറ് നൂറ് ഡിവൈഡ് ബൈ അമ്പത് പോയിന്റ് നാല് ഒന്ന് പോയിന്റ് ആറ് എട്ട് ആമ്പിയർ അടുത്തത് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആറ് ബൈ സെഡ് ആണ് ആറ് എന്ന് പറയുന്നത് അമ്പത് അമ്പത് ഡിവൈഡഡ് ബൈ അൻപത്തി ഒമ്പത് പോയിന്റ് നാല് എന്ന് പറഞ്ഞാൽ പോയിന്റ് എട്ട് നാല് രണ്ട് പോയിന്റ് എട്ട് നാല് രണ്ട് ലീഡാണ് ാൽ കോസിൻവേഴ്സ് പോയിൻ്റ് എട്ട് നാല് രണ്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ഡിഗ്രിയാണ് മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഡിഗ്രിയാണ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഐ R ആണ് I എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് ആറ് എട്ട് നാല് ഗുണം അമ്പത് എൺപത്തി നാല് വാട്ട് സോറി വോൾട്ട് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ I ഇൻ ടു റിയാക്റ്റൻസ് റിയാക്റ്റീവ് കപ്പാസിറ്റീവ് ഒന്ന് പോയിന്റ് ആറ് എട്ട് നാല് ഇൻറ്റ് മുപ്പത്തി രണ്ട് ദാറ്റ് ഈസ് അൻപത്തി ഒമ്പത് പോയിന്റ് അൻപത്തി മൂന്ന് പോയിന്റ് ഒൻപത് വോൾട്ടാണ് എളുപ്പമാണ് ചോദിക്കാം ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ആ റഫറൻസ് ആയിട്ട് എടുക്കുക വി എന്ന് പറയുന്ന എൺപത്തി നാല് പോയിന്റ് രണ്ട് വി ആയിട്ട് മാർക്ക് ചെയ്യുക നൂറ് ആണ് V എന്ന് പറയുന്നത് അൻപത്തൊമ്പത് വോൾട്ടാണ് ആണ്. മൂന്ന് പോയിന്റ് ഒൻപത് വോൾട്ടാണ് വി സി എന്ന് പറയുന്നത് കറൻ്റാണ് ലീഡ് ചെയ്യുക ആൻറ്റി ക്ലോക്കോയിസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ VC സി എന്ന് പറയുന്ന വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ അതിൻ്റെ പിറകിൽ നയൻറ്റി ഡിഗ്രിയിലും സപ്ലൈ വോൾട്ടേജും പിറകിലാണ് വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ